ഹലോ, സിനിഫയലിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 1600 കാലഘട്ടത്തിലെ ജപ്പാനെ കുറിച്ചും ആ സമയത്തുള്ള അവിടുത്തെ ജീവിത രീതികളെ കുറിച്ചും അവിടെ സംസ്കാരത്തെ കുറിച്ചും എല്ലാം സംസാരിക്കുന്ന ഒരു അമേരിക്കൻ ടെലിവിഷൻ മിനി സീരീസ് ആണ് ഷോഗൺ. സർവ സൈനാധിപൻ എന്നാണ് ഷോഗൺ എന്നുള്ള ജാപ്പനീസ് വാക്കിന്റെ അർത്ഥം. അപ്പൊ ആ ഒരു വാക്കിനോട് ചേർന്ന് നിൽക്കുന്ന തരത്തിലുള്ള കഥാഗതിയാണ് ഈ ഒരു ടെലിവിഷൻ മിനി സീരീസിൽ ഇതിന്റെ നിർമ്മാതാക്കൾ സ്വീകരിച്ചിട്ടുള്ളത്. വൈക്കിങ്സ്, ലാസ്റ്റ് കിങ്ഡം, മാർക്കോ പോളോ തുടങ്ങിയ സീരീസുകളുടെ ആ ഒരു ക്വാളിറ്റിയൊക്കെ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സീരീസാണ് ഷോഗൺ. IMDb റേറ്റിംഗ് നോക്കിക്കഴിഞ്ഞാലും 10ൽ 9.1 ആണ് ഈ ഒരു സീരീസിൻ്റെ റേറ്റിംഗ്. അപ്പോൾ നമുക്ക് തന്നെ ഉദ്ദേശിക്കാം ഇതിൻ്റെ ക്വാളിറ്റി എത്രമാത്രമുണ്ടെന്ന്. അത്രമാത്രം നല്ല സിനിമാറ്റോഗ്രാഫിയാണ്, നല്ല ആക്ടേഴ്സാണ്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ, സിനിമാറ്റോഗ്രാഫി, വിഷ്വൽ എഫക്ട്സ്, ടൈറ്റിൽ സ്കോർ എല്ലാത്തിലും മികച്ചു നിൽക്കുന്ന ടോപ്പ് നോച്ച് എന്ന് പറയാവുന്ന തരത്തിലുള്ള ഒരു ടെലിവിഷൻ സീരീസാണ് ഷോഗൺ. പ്രത്യേകിച്ച് ഹിസ്റ്റോറിക്കൽ ഫിക്ഷൻ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ പഴയ ചരിത്രത്തിലേക്ക്, നമ്മുടെ പഴയ കാലഘട്ടത്തിലേക്ക് യാത്ര ചെയ്യാൻ, വിർച്വലായിട്ട് യാത്ര ചെയ്യാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന നല്ലൊരു സീരീസാണ് ഷോഗൺ. ജാപ്പനീസ് സമുറായി പാരമ്പര്യത്തെക്കുറിച്ചും ആ സമയത്തുണ്ടായിരുന്ന അധികാരത്തിൻ്റെ വടംവലികളെക്കുറിച്ചും അതുപോലെ തന്നെ ഈ കാത്തലിക് പ്രൊട്ടസ്റ്റന്റ് വിഭാഗങ്ങൾ തമ്മിലുള്ള ശത്രുതയെക്കുറിച്ചും, പ്രത്യേകിച്ചും ക്രിസ്ത്യൻ വിഭാഗങ്ങൾ തമ്മിലുള്ള ശത്രുതയെക്കുറിച്ചും ഒക്കെ കൂടുതലായിട്ട് അറിയാൻ കഴിയുന്ന രീതിയിലുള്ള നല്ലൊരു സീരീസാണ് ഷോഗൺ. അപ്പോൾ ഇപ്പോൾ നമുക്ക് Disney+ ഹോട്ട്സ്റ്റാറിൽ ഈ സീരീസ് ലഭ്യമാണ്. 6 എപ്പിസോഡുകളാണ് ഇപ്പോൾ ഈ സീരീസിൻ്റെ പുറത്തിറങ്ങിയിട്ടുള്ളത്. ഓരോ ആഴ്ചയിലും ഓരോ എപ്പിസോഡ് വീതമാണ് പുറത്തിറങ്ങുന്നത്. എന്തായാലും നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കുക, നല്ലൊരു ദൃശ്യ അനുഭവമായിരിക്കും ഷോഗൺ. അക്കാര്യത്തിൽ എനിക്ക് ഉറപ്പ് തരാൻ കഴിയും. എന്തായാലും കണ്ടു നോക്കുക. താങ്ക് യു.